हाई फ्रेंड्स ई वीडियो नोक टेस्ट पी एस बुलेटिन वह करंट अफेयर्स तेरे चौदह उकोर मोक टेस्ट ईर वीडियो उल्पति नमुक नोक आगोल पटिणी सूचिक नूटिपति राज्य स्थान आगोल पटिणी सूचिक नूटिपति राज्य इंत स्थान नूर नूटिपत नूट नूटि इवेद नूट स्थान आगोल पटिण सूचिक नूटिपति राज्य स्थान नूट समग्र शिक्षा स्कीमें कीड़े स्कूल हॉस्ट पेरे ऐसी पेरल पुनर्नामकरण गांधीजी जवाहरलाल नेहरू सरदार वल्लभभाई पटेल सुभाष चंद्र बोस सुभाष चंद्र बोस समग्र शिक्षा स्कीमें कीड़े स्कूल हॉस्ट पेरे सुभाष चंद्र बोस पेरल पुनर्नामकरण इंटर वाली सोलार प्लांट ऐसा स्थित तेलंगान आंध्र प्रदेश महाराष्ट्र तमिलना तेलंगान इंटर वाली सोलार प्लांट तेलंगान संस्थान स्थित अवस्ट नोक इंटर नीलम कूड़िया चरक दीपंडे वासुगि देवक प्रियंवद प्रियदर्शी वासुगि इंटर नीलम कूड़िया चरक दीपंडे वासुगि इंटर डिजिटल बजट फेब्रुवरी फेब्रुवरी एप्रिल मार्च मुपति फेब्रुवरी इंटर आद्य डिजिटल बजट निर्मला सीतारामन वायलार पुरस्कार सच्चिदानंदन जॉर्ज ओणक्कूर बेन्यामिन एम मुकुंदन बेन्यामिन वायलार पुरस्कार बेन्यामिन इंटर प्राय कु वनिता पायलट मालिनी सक्तर आयशा असीस एंजल डी मरिया सुमन रावो आयशा असीस इंटर प्राय कु वनिता पायलट आयशा असीस केंद्र कायिक मंत्रालय कीड़े स्पोर्ट्स अकादमी नीलवल वरुन्न नगरम एदान चेन्नई तिरुवनंतपुरम नोएडा पालक्काड नोएडा केंद्र कायिक मंत्रालय कीड़े स्पोर्ट्स अकादमी नीलवल वरुन्न नगरम नोएडा इंडियाते डिजिटल बजट തോമസ് ഐസക് നിർമ്മല സീതാരാമൻ അമിത് ഷാ പി ബാലഗോപാൽ നിർമ്മല സീതാരാമനാണ് ഇന്ത്യയിലെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ കേന്ദ്ര സർക്കാരിന്റെ സദ്ഭരണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനം ആറാം സ്ഥാനം പത്താം സ്ഥാനം അഞ്ചാം സ്ഥാനം കേന്ദ്ര സർക്കാരിന്റെ സദ്ഭരണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 5 എല്ലാ പൗരന്മാർക്കും ആരോഗ്യ തിരിച്ചറൽ നമ്പർ ലഭ്യമാക്കുന്ന കേന്ദ്ര ആരോഗ്യ പദ്ധതിയുടെ പേര് ആരോഗ്യ മിഷൻ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആയുഷ്മാൻ ഭാരത് നാഷണൽ മിഷൻ ആയുർ ഭവ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എല്ലാ പൗരന്മാർക്കും
ആരോഗ്യ തിരിച്ചറിയൽ നമ്പർ ലഭ്യമാക്കുന്ന കേന്ദ്ര ആരോഗ്യ പദ്ധതിയുടെ പേര് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഗാനമായി അംഗീകരിച്ച തമിഴ് തായ് വാഴ്ത്ത് എന്ന ഗാനം രചിച്ച മലയാളി ആരായിരുന്നു? സുന്ദര രാജ, സ്വാതി തിരുനാൾ, മനോന്മണിയും, പി സുന്ദരൻപിള്ള, ജി സുബ്രഹ്മണ്യം. മനോന്മണിയും, പി സുന്ദരപ്പിള്ള. ആർ ഹരികുമാർ ഇദ്ദേഹം താഴെ പറയുന്ന ഏതിൻ്റെ മേധാവിയാണ്? ഇന്ത്യൻ നാവികസേന, ISRO ചെയർമാൻ, IT മിഷൻ ഡയറക്ടർ, ഇന്ത്യൻ കരസേന. ഇന്ത്യൻ നാവികസേന. ഏഷ്യയിൽ നിന്ന് യുനെസ്കോ പൈതൃക പദവി നേടുന്ന ആദ്യത്തെ ഉത്സവം ഏതാണ്? ശബരിമല ഉത്സവം, ഗുജറാത്ത് സോമനാഥ ക്ഷേത്രോത്സവം, തമിഴ്നാട് തിരുപ്പതി ക്ഷേത്രോത്സവം, കൊൽക്കത്ത ദുർഗപൂജ. കൊൽക്കത്ത ദുർഗപൂജയാണ്. നീതി ആയോഗ് ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളത്തിന് 2021-ൽ എത്ര സ്ഥാനമാണ് ലഭിച്ചത്? 2, 1, 3, 4. ഒന്നാം സ്ഥാനമാണ് ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റീൽ ആർച്ച് പാലമായ വഹ്റു ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്തിലാണ്? ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, ഗുജറാത്ത്. മേഘാലയയിലാണ്. DRDO സഹായത്തോടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈൽ ഏതാണ്? പൃഥ്വി, ആകാശ്, പ്രശോഭ്, തൃശൂൽ. ആകാശ് ആണ്. 2021-ലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് സച്ചിദാനന്ദൻ, ആനന്ദ്, എം മുകുന്ദൻ, ജോർജ് ഓണക്കൂർ. ജോർജ് ഓണക്കൂർ ആണ്. 2021 പ്രഖ്യാപിച്ച ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോഹൻലാൽ, വിജയ് സേതുപതി, ധനുഷ്, ജയസൂര്യ. വിജയ് സേതുപതിയാണ്. വേൾഡ് എക്കണോമിക് ഫോറം തയ്യാറാക്കുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് റിപ്പോർട്ടിൽ ഏറ്റവും പിന്നിലായ രാജ്യം? ശ്രീലങ്ക, ഇന്ത്യ, ഐസ്ലാൻഡ്, അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ ആണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എത്രാമത്തെ വാർഷിക ഉച്ചകോടിയാണ് 2021 December 6 ഡൽഹിയിലെ ഹൈദരാബാദിൽ നടന്നത്? 21-ാമത്തെ, 22-ാമത്തെ, 30-ാമത്തെ, 35-ാമത്തെ. ഏതു കേന്ദ്രമന്ത്രി പ്രസിദ്ധപ്പെടുത്തിയ ക്രൈം നോവലാണ് ലാൽ സലാം? രാജ്നാഥ് സിംഗ്, അമിത്ഷാ, സ്മൃതി ഇറാനി, അർജുൻ സിംഗ്. സ്മൃതി ഇറാനി. ധോളവീര ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന എത്രാമത്തെ പൈതൃക കേന്ദ്രമാണ്? 40-ാമത്തെ, 50-ാമത്തെ, 45-ാമത്തെ, 30-ാമത്തെ. വേൾഡ് എക്കണോമിക് ഫോറം തയ്യാറാക്കിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് റിപ്പോർട്ടിൽ ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താണ്? 19-ാം സ്ഥാനം, 20-ാം സ്ഥാനം, 14-ാം സ്ഥാനം, ഇതൊന്നുമല്ല. 14-ാം സ്ഥാനത്താണ്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് പകരമായി നിലവിൽ വന്ന സ്ഥാപനം? നാഷണൽ മെഡിക്കൽ മിഷൻ, നാഷണൽ മെഡിക്കൽ യൂണിയൻ,
ഇന്ത്യൻ മെഡിക്കൽ യൂണിയൻ, ഇന്ത്യൻ മെഡിക്കൽ മിഷൻ. നാഷണൽ മെഡിക്കൽ മിഷൻ. മൗണ്ട് അന്നപൂർണ കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? പ്രിയദേവ് സിംഗ്, സോബിസിനി ടുൻസി, അൻസി കപീർ, പ്രിയങ്ക മോഹിതയെ. പ്രിയങ്ക മോഹിതയെ. രാജ്യത്തെ അടിസ്ഥാന വികസന പദ്ധതികൾക്ക് ശക്തിയും വേഗം പകരാനായി 100,00,000 കോടി രൂപയുടെ ഡാഷ് പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആത്മനിർഭർ പദ്ധതി, ആയുഷ്മാൻ ഭാരത്, ഗതിശക്തി, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ഗതിശക്തി. പെൺകുട്ടികളുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ജസ്റ്റിസ് ആനന്ദ് വർമ്മ കമ്മിറ്റി, ജയജെർലി കമ്മിറ്റി, ജസ്റ്റിസ് എസ് രാജേന്ദ്ര ബാബു കമ്മിറ്റി, മേരി റോയ് കമ്മിറ്റി. ജയജെർലി കമ്മിറ്റി. വള്ളത്തോൾ നാരായണ മേനോന്റെ സ്മരണയ്ക്കായി സമുച്ചയം നിലവിൽ വരുന്നത് എവിടെയാണ്? ചീയാരം, ഒളവണ്ണ, പാലക്കാട്, മാവേലിക്കര. ചീയാരം.